നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ സ്പാനിഷ് കരുത്തരായ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലാലിഗയിൽ ആകെ കളിച്ച 8 മത്സരങ്ങളിൽ 7 അവർ വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിൽ 2 കളിച്ചു, ഒരു വിജയം അവർ കരസ്ഥമാക്കി. മിന്നുന്ന പ്രകടനം അവർ പുറത്തെടുക്കുന്നു. കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നു. ലീഗിൽ മാത്രമായി 25 ഇതിനോടകം ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഴ്സയെക്കുറിച്ച് ഒരു ലേഖനം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെ ബാഴ്സയിൽ കാത്തിരിക്കുന്നത് ഒരു സുഖമുള്ള തലവേദനയാണ് എന്ന ഒരു ക്യാപ്ഷനാണ് മാർക്ക നൽകിയിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, പരിക്കിൽ നിന്നും മുക്തരായിക്കൊണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ക്ലബിലേക്ക് തിരികെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ ഫ്ലിക്കിന് ലഭ്യമാവുകയാണ്. ഇവരിൽ ആരെയൊക്കെ കളിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഫ്ലിക്കിന് ഒരു തലവേദന ഉണ്ടാകാൻ പോകുന്നു. അതിനെയാണ് മാർക്ക സുഖമുള്ള തലവേദന എന്ന് ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മധ്യനിരയിൽ 3 9 ഇനി ഫ്ലിക്കിന് ലഭ്യമാകാൻ പോകുന്നത്. നിലവിൽ ഫ്രങ്കി ഡിയോങ് പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരികെ എത്തിയിട്ടുണ്ട്. 2 സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനുകൾ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷൻ എന്നീ 3 9 ഇപ്പോൾ ഫ്ലിക്കിന് ലഭ്യമാകുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഡാനി ഒൽമോ, ഗാവി, ഫിർമിൻ ലോപ്പസ് എന്നിവർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും. ഇതോടെയാണ് മിഡ്ഫീൽഡിൽ ഒരുപാട് താരങ്ങളെ പരിശീലകന് ലഭ്യമാവുക. ഡാനി ഒൽമോ, ഡിയോങ്, പെഡ്രി, ഗാവി, പാബ്ലോട്ടോഴെ, ഫെർമിൻ ലോപ്പസ്, കസാഡോ, റാഫീഞ്ഞ, എറിക് ഗാർഷ്യ എന്നീ 9 മധ്യനിരയിലേക്ക് പരിശീലകന് ലഭ്യമാവുക. റാഫീഞ്ഞ വിങ്ങറായിക്കൊണ്ട് കളിക്കുന്ന താരമാണെങ്കിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈയൊരു താരങ്ങളെയെല്ലാം ലഭിക്കുന്നതോടുകൂടി കൃത്യമായി റൊട്ടേഷൻ നടപ്പിലാക്കാൻ ഹാൻസി ഫ്ലിക്കിന് സാധിക്കും. ചുരുക്കത്തിൽ, ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം FC ബാഴ്സലോണ കൂടുതൽ കരുത്താർജിക്കും എന്നത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.